ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാരുമായി കടുത്ത രീതിയിലുള്ള ഒരു ഉടക്കിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ. അദ്ദേഹം പറയുന്നത് ഗവർണർ അതായത് സംസ്ഥാനത്തിൻ്റെ മേധാവിയായിട്ടുള്ള രാഷ്ട്രപതി നിയോഗിച്ചിട്ടുള്ള തന്നോട് സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരനായിട്ടുള്ള തന്നോട് ആലോചിക്കാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ധാർഷ്ട്യമാണ്. തീർച്ചയായിട്ടും അതാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഗവർണർക്കുണ്ട്. കാരണം അതായത് ചുമതല വഹിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ആ സംസ്ഥാനത്തെ ഒരു ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ എന്ന അതോറിറ്റിക്കെതിരെ ഏതെങ്കിലും ഒരു തരത്തിൽ നിയമ പോരാട്ടത്തിന് പോകണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന നിലയിൽ താൻ അറിഞ്ഞിരിക്കണം എന്നത് ഒരു കീഴ്വഴക്കമാണ്. അത് ഭരണഘടനാപരമായി ഗവർണർക്ക് അത് ചോദിക്കുവാനുള്ള അവകാശവുമുണ്ട്. അത് ചോദിച്ചതോടെ കാര്യങ്ങൾ മുറ പോലെ പോകണം, കൃത്യമായി പോകണം. ദേശീയ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അത് ഇന്ത്യ മുഴുവൻ പ്രാവർത്തികമായി കഴിഞ്ഞു. രാഷ്ട്രപതി വിജ്ഞാപനത്തിൽ ഒപ്പിട്ടതോടുകൂടി ഇന്ത്യൻ ഗസറ്റിൽ അതൊരു നിയമമായി തന്നെ പ്രാബല്യത്തിൽ വന്ന ഒരു സ്ഥിതിക്ക് കേരളം മാത്രം ഇതിനോട് എന്തിന് ഇത്തരത്തിൽ ഒരു മുഖം തിരിക്കുന്നു? നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ഈ നിയമത്തിനെതിരെ പ്രമേയം നിയമസഭയിൽ പാസാക്കുന്നു. ബി ജെ പിയുടെ ഒരു അംഗമായിട്ടുള്ള ഒ രാജഗോപാൽ മാത്രം എതിർക്കുന്ന ഒരു പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ കേവലം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം കേരളം കണ്ടു. എന്നാൽ ഈ ഒരു ഇത് ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി ഈ പ്രമേയം വിട്ടപ്പോൾ അദ്ദേഹം അത് തിരിച്ചയക്കുന്നു. ഇതേ തുടർന്നാണ് ഗവർണറെ കടത്തി വെട്ടിക്കൊണ്ട് പിണറായി സർക്കാർ നേരെ സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോയത്. ഈ നിയമം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. ഇതാണ് ഏറ്റവും വലിയ ഒരു ആശയക്കുഴപ്പം ഗവർണർക്ക് തന്നെ ഉണ്ടാക്കിയത്. കാരണം തല മറന്ന് എണ്ണ തേക്കുന്ന ഒരു തലത്തിലേക്കാണ് പിണറായി വിജയനും കേരള സർക്കാരും പ്രതിപക്ഷവും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി പോയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ പറയുന്നു. അതിനുശേഷമാണ് ഗവർണറെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ള ചില ഒരു ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, നമുക്ക് ചരിത്ര കോൺഗ്രസിൻ്റെ വേദിയിൽ ഗവർണർക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധം കണ്ടിരുന്നു. അതിനൊക്കെ തന്നെയും ഏതൊക്കെ തന്നെയുള്ള പ്രതിഷേധമുണ്ടായാലും ശരി, ചില ഇടത് വലത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്കൊക്കെ അധപ്പതിക്കുന്ന ഒരു സാംസ്കാരിക പ്രബുദ്ധതയുടെ ഭാഗമായി പര്യായമായി കേരളം മാറുന്ന ഒരു അവസ്ഥാവിശേഷം കണ്ടു. ഇതെല്ലാം തന്നെ ഗവർണറെ എന്നാൽ തെല്ലുപോലും കുലുക്കിയിട്ടില്ല. അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. സർക്കാർ മുട്ടിടിച്ചുകൊണ്ടാണ് ഗവർണറുടെ അടുക്കൽ പോകുന്നത്. ഇന്ന് രാവിലെയും ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിരുന്നു ഗവർണർ, ഡി ജി പിയെ വിളിച്ചു വരുത്തിയിരുന്നു. കാരണം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്ന് ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണത്തിലും ഗവർണർ ഒട്ടും തൃപ്തനല്ല. അപ്പോഴാണ് ഈ സീതാറാം യെച്ചൂരിയെയും കെ മുരളീധരനെയും പോലെയുള്ള ചില നേതാക്കൾ ഗവർണർക്ക് മുമ്പിൽ പിപ്പിടി കാണിച്ചുകൊണ്ട് ചെല്ലുന്നത്. കാരണം സീതാറാം യെച്ചൂരിയുടെ ഒരു വലിയ കണ്ടുപിടുത്തമുണ്ട്, ഗവർണർ എന്ന പദവി തന്നെ ആവശ്യമില്ലാത്തതാണ്, ഗവർണറുടെ ഇടപെടലും നിലപാടും കേരളത്തിൽ ന്യായീകരിക്കാനാവാത്തതാണെന്നാണ് യെച്ചൂരിയുടെ ആരോപണം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഭരണഘടന പഠിച്ച് മനസ്സിലാക്കണമെന്ന് യെച്ചൂരി ഗവർണറെ പഠിപ്പിക്കാൻ ചെല്ലുന്നു. ഗവർണറുടെ ഭരണഘടനാ വ്യാഖ്യാനം തെറ്റാണെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്രീ സീതാറാം യെച്ചൂരിയുടെ അടുക്കൽ നമ്മുടെ ഗവർണർക്ക് ചെന്നാൽ അദ്ദേഹം വളരെ വിദഗ്ധമായി വളരെ സുദീർഘമായും വളരെ ആഴത്തിലും ഈ കാര്യത്തെ ഭരണഘടനയുടെ അവകാശങ്ങളെ ഭരണഘടന ഏത് രീതിയിൽ അത് ഗവർണർ യൂസ് ചെയ്യണം എന്നതിനെ ഒക്കെ പറ്റി വളരെ കൃത്യമായിട്ട് അദ്ദേഹം ക്ലാസ് എടുത്ത് കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നു. യെച്ചൂരി ദൈവത്തെ ഓർത്തിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കാരണം സ്വന്തം പാർട്ടി തന്നെ ഏതാണ്ട് നിലയില്ല കാര്യത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യെച്ചൂരി ഗവർണറെ ഭരണഘടനയുടെ പ്രാമുഖ്യത്തെപ്പറ്റി പ്രാധാന്യത്തെപ്പറ്റി പഠിപ്പിക്കാതെ പാർട്ടിക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിരിക്കും ശ്രമം. അതിൻ്റെ ഇടയിൽ വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവം ഏറ്റെടുത്തിട്ട് വി ഡി സതീശനൊക്കെ ഇപ്പോൾ അത്യാവശ്യം നയഞ്ഞപ്പോൾ കെ മുരളീധരനാണ്. കെ മുരളീധരൻ അങ്ങ് തകർക്കുകയാണ്. കാരണം സാർ സി പിയുടെയൊക്കെ ഒരു അനുഭവം ഗവർണർ ഓർക്കണം. കാരണം പകുതി ചെത്തിയ മൂക്ക് കൊണ്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് സാർ സി പിക്കൊക്കെ എന്നാണ് ഗവർണറെ പേടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കിങ്ങിണി കുട്ടൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കെ മുരളീധരൻ ഭയങ്കര ഭീഷണിയുടെ ഭാഗത്താണ്. മുരളീധരൻ ഭീഷണിപ്പെടുത്തുമ്പോഴൊക്കെ വലിയ കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു കാരണവശാലും
ആ ഒരു ഗവർണർ എന്ന ആ ഒരു ഭരണഘടനാ പദവിയോട് ഒരു ബഹുമാനവും ഇല്ലാത്ത തരത്തിലാണ് വടകര എം പി കൂടിയായിട്ടുള്ള കെ മുരളീധരൻ തൻ്റെ പ്രസ്താവനകൾ നടത്തുന്നത്. എന്തായാലും ഒളിഞ്ഞും തെളിഞ്ഞും ഇടതും വലതും ഗവർണറെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ അതിൻ്റെയൊക്കെ ഒരു പിന്നാമ്പുറത്ത് നിന്നിട്ട് നമ്മുടെ നിയമമന്ത്രി എ കെ ബാലനപുരം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഗവർണറുമായി യാതൊരു പ്രശ്നവുമില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് കോടതിയിൽ തീർത്തോളാം. എല്ലാവരും പറയും ആകപ്പാടെ അവിയൽ പരുവത്തിലായി കിടക്കുകയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ നമുക്കറിയാൻ പറ്റും സർക്കാർ ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തുകയും ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചാടിയിറങ്ങി പുറപ്പെടുകയും ചെയ്തു, ഗവർണർ റിട്ടിൻ്റെ പണിയും കൊടുത്തു, അതോടുകൂടി ആകപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. ഇതിൽ നിന്ന് എങ്ങനെ കരകയറും, നൈസായി കൈ കഴുകും എന്നതിനെ പറ്റിയുള്ള ഗുരുതരമായ ദീർഘമായ ആലോചനയിലായിരിക്കാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ പോലും മാനിക്കാത്ത തരത്തിൽ ഇത്ര അപഹാസ്യമായിട്ടുള്ള ചില പ്രസ്താവനകളുമായി ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്.